Assalamu alaikum, welcome to my channel Kens Creatives. ആരുടെ ചരമദിനമാണ് വായനാദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ. പി എൻ പണിക്കറുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം ആലപ്പുഴയിലെ നീലംപേരൂർ. പി എൻ പണിക്കറുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1909 മാർച്ച് 1. പി എൻ പണിക്കറുടെ ചരമദിനം എന്നാണ്? ഉത്തരം 1995 ജൂൺ 19. കേരളത്തിൽ വായനാദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. പി എൻ പണിക്കറുടെ മുഴുവൻ പേരെന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. പി എൻ പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്ത്? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വീടുകളിൽ നിന്ന് പുസ്തകം ശേഖരിച്ച് പി എൻ പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേരെന്താണ്? ഉത്തരം സനാതനധർമ്മം. നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി 1970 പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ദിവസം ഏതാണ്? ഉത്തരം 2004 ജൂൺ 9. ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഉത്തരം സെപ്റ്റംബർ 14. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥാലയം ഏത്? ഉത്തരം കൊൽക്കത്തയിലെ ഇംപീരിയൽ ലൈബ്രറി. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ഉത്തരം അമേരിക്കയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ഉത്തരം കേരള സർവകലാശാല ലൈബ്രറി. മലയാള ഭാഷയുടെ പിതാവാര്? ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം കുന്ദലത. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാമാണ്? ഉത്തരം കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മലയാള അച്ചടിയുടെ പിതാവാര്? ഉത്തരം ബെഞ്ചമിൻ ബ്ലെയ്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? ഉത്തരം പാർലമെന്റ് ലൈബ്രറി. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം എം കെ മേനോൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഇന്ന്? ഉത്തരം നവംബർ 11. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. എൻ്റെ ജീവിതത്തിൽ ആകെ 3 കാര്യങ്ങൾ മതി, അത് പുസ്തകം, പുസ്തകം, പുസ്തകം എന്നതാണ്. ഇത് ആര് പറഞ്ഞതാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ഗുഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കർ പ്രൈസിന് അർഹമായ നോവൽ രചിച്ചതാര്? ഉത്തരം അരുന്ധതി റോയ്. മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരം? ഉത്തരം വള്ളത്തോൾ പുരസ്കാരം.
ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ചാൾസ് ഡിക്കൻസ്. മലയാളത്തിലെ ആദ്യത്തെ കളർ ചലച്ചിത്രം ഏത്? ഉത്തരം കണ്ടം വെച്ച കോട്ട്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു നിർമ്മിച്ചതാര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. വായനയിലൂടെ വളരാത്തവൻ മൃഗതുല്യൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം വില്യം ഷേക്സ്പിയർ. പി സി കുട്ടിക്കൃഷ്ണൻ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉറൂബ്. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ലോങ് വാക്ക് ടു ഫ്രീഡം. മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡ് ഏത്? ഉത്തരം ജെ സി ഡാനിയൽ പുരസ്കാരം. മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ? ഉത്തരം കയർ. ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ? ഉത്തരം അഗ്നിസാക്ഷി. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉത്തരം ചെമ്മനം ചാക്കോ. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയതാര്? ഉത്തരം മാധവിക്കുട്ടി. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു ഭാഷ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ, ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനാവികൃതി. കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ? ഉത്തരം മിതവാദി. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമേത്? ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ്. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പി സി ഗോപാലൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. ആരാച്ചാർ എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം കെ ആർ മീര. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല. ചെമ്മീൻ എന്ന നോവലിനെ പശ്ചാത്തലമായ കടപ്പുറം? ഉത്തരം പുറക്കാട്. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? ഉത്തരം അലക്സാണ്ട്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? ഉത്തരം പാർലമെൻറ് ലൈബ്രറി. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 12. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചതാരാണ്?
ഉത്തരം മാക്സിം ഗോർക്കി. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒഡീസി, ഇലിയഡ്. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകദർപ്പണം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം എൻ എൻ പിള്ള. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആര്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ.